കുറച്ച് വലിയ കഷ്ടമായി പോയി. സ്ഥലത്തില്ലായിരുന്നെങ്കിലും നിങ്ങൾ എന്നെ വിവരമൊന്നും അറിയിക്കണ്ടേ? അച്ഛൻ ബിസിനസ് ആവശ്യത്തിന് പോയതല്ലേ, അതിനിടയിൽ വിളിച്ചു ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനാണോ വിചാരിക്കണ്ടേ? എത്ര വലിയ തിരക്കിലാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു അപകടം ഉണ്ടാകുമ്പോ നമ്മളത് അറിഞ്ഞിരിക്കണ്ടേ? ഇതിപ്പോ മീനാക്ഷിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടും ഞാനൊന്ന് ഫോൺ വിളിച്ചു പോലും ചോദിച്ചില്ല എന്ന് കരുതില്ലേ അവര്? ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അച്ഛാ, ആശുപത്രിയിലും വീട്ടിലും ഒക്കെ ആയി. ഇപ്പൊ ആലോചിക്കേണ്ടത് ഇനി ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ചാ. മീനാക്ഷമ്മയ്ക്ക് പരസഹായം കൂടാതെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല. വിശാഖേട്ടനാണെങ്കിൽ ട്രെയിനിങ്ങിന് ഡൽഹി പോയിരിക്കാം. അമ്മയെ നോക്കലും അടുക്കള പണിയും വീട് വൃത്തിയാക്കലും ഒക്കെ ഇപ്പൊ ആ സിദ്ധാർത്ഥൻ ഒറ്റയ്ക്ക. അയാൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം എന്താന്ന് വെച്ചാ ഇപ്പൊ തന്നെ ചെയ്യണം. വീട്ടുജോലിക്ക് ആരെങ്കിലും വിളിച്ച് നിർത്തി കൊടുത്താലോ അച്ഛാ? ഒരാഴ്ചയെന്നും 10 ദിവസം എന്നൊക്കെ പറഞ്ഞ് വീട്ടുജോലിക്ക് ആര് വരാനാ മോളെ? അവർക്കാ ഇപ്പൊ പൊന്നും വില. എന്നാ ഞാൻ പോയി നിന്നല്ലോ അച്ഛാ. ഏയ്, അത് ശരിയാവില്ല മോളെ. കല്യാണം ഉറപ്പിച്ച് പെണ്ണ് ചടങ്ങിന് മുമ്പേ ചെറുക്കന്റെ വീട്ടിൽ താമസിക്കാൻ പോയാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്തു പറയും? പോരെങ്കിൽ വിശാഖനും അവിടെ ഇല്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? വേണമെങ്കിൽ ഞാൻ പോയി നിക്കാച്ച. അത് കുഴപ്പമില്ലാത്തൊരു ആലോചനയാ. നീ പോയി നിന്നാലും കുറ്റം പറയാനുള്ളൊരു പറയും, പക്ഷേ ഇവള് പോയി നിൽക്കുന്ന അത്ര പറയില്ല. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ തീരുമാനിക്കാല്ലേ. താങ്ക്സ് നിമിഷ. എന്തിന്? വിശാഖേട്ടന്റെ അമ്മയ്ക്ക് ഒരാപത്ത് വരുമ്പോ സഹായിക്കേണ്ടത് ഞാനല്ലേ. എനിക്കതിന് നിവർത്തിയില്ലാതായപ്പോ എന്റെ സ്ഥാനത്ത് നിന്ന് നീ അതിന് തയ്യാറായല്ലോ. എന്നിപ്പോ ആരാ പറഞ്ഞ? പിന്നെ ഇവിടെയുള്ള ഈ 3 മുഖങ്ങളും കണ്ടേ എനിക്കാണെങ്കി ബോറടിച്ച് ചാകാറായി. അതിന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയിട്ടാ പറഞ്ഞത്. ഓ